അപ്പൊ എന്താ തന്റെ പരിപാടി? വക്കീലും വക്കീലിന്റെ ജോലികൾ നോക്കിയോ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നെല്ലായി കത്തിക്കുത്ത് കേസിന്റെ ക്രോസ് വിസ്താരമാണ്, കഴിയുമ്പോ ഒരു വഴിയാവും. കാറിന്റെ അടുത്ത് കാണാൻ ഞാനങ്ങ് പോകും. വക്കീല് ചെല്ലി വിസ്താരം തുടങ്ങുമ്പോൾ ഞാനും വരാം, എനിക്കും കേൾക്കണം. ഗുഡ് മോർണിംഗ് സാർ. ആ ഉത്തമം വന്നില്ലേ? വന്നു സാറിനോട് വെയിറ്റ് ചെയ്യും. ആ കടലാസ് ഒക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് സാർ. വക്കീലെ വക്കീലെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വക്കീലെ. അനന്താ, ഇനി അവധിക്ക് വെക്കുന്ന പ്രശ്നമില്ല, എടോ കേസ് നടത്തുമ്പോൾ വൃത്തി വേണം. എനിക്ക് സ്ഥിരമായിട്ട് ഇതായിരുന്നല്ലോ പണി. അവിടെ വെയിറ്റ് ചെയ്യോ, ഞാൻ വിളിക്കാം. വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിളിച്ചാട്ടിലായിരുന്നു. ആത്മാർത്ഥ ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം, ജയിലിൽ കിടക്കുന്ന. എന്തോടത്തം തുറിച്ചു നോക്കണത്? ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ. എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല. ആളുകൾ വരണു, എന്നെ തല്ലണു, പോണു, അതിന് കേസില്ല. സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു, അതിന് കേസ്. താനൊരു പണക്കാരനായിരിക്കാം, ഞാനൊരു പാവപ്പെട്ടവൻ. നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും. എന്താ കേസ്? അപ്പൊ തനിക്കെന്നെ അറിയില്ലേ? സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാന്തി തന്നെയല്ലടൂ. ആകെണ്ടായിരുന്ന പശുവിനെ വിറ്റു, ആകെണ്ടായിരുന്ന വരിക്കപ്ലാവ് വിറ്റു, ഇനി ആകെയുള്ളത് ഞാൻ മാത്രം. എന്നെ കൊണ്ട് വയ്യേ. എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു. ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസ് എന്ന് വിവരം പറയുവല്ലടാ പട്ടി എന്ന് പറഞ്ഞ് നാല് ഭാഗത്ത് നീട്ടി. ഇടിയെന്ന് പറഞ്ഞാലോ, കിട്ടണ്ടത് കിട്ടിയപ്പോ ഈ കാര്യം മനസ്സിലായി. ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത്, ഇനി കണ്ടാൽ തന്നെ പോലീസ് എന്ന് പറയരുത്. ആർ കെ ചിറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങള് അടി കിട്ടിയ ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ജനാർദ്ദൻ ആരാ ട്രാക്കി കൊണ്ടിട്ടത്? ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ പ്രശ്നം? അതല്ല, ഒരു ദിവസം സൂപ്രണ്ടന്റെ വിളിപ്പിച്ചു, അനന്ത നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര്. എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ. നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് മൂപ്പര്. വേറെ എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ. ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ. അത് നീ മേലധികാരികളോട് പോയി ചോദിക്കേന്ന് മൂപ്പര്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടിന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ്. അടിപിടി കേസ്, കത്തിക്കുത്ത് കേസ്, ബലാത്സംഗ കേസ്, ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല. ഞാൻ ഇത് വല്ലതും അറിഞ്ഞാണോ സാറേ? വക്കീലേ വക്കീലേ വക്കീലേ, ഞാൻ പറഞ്ഞു കേക്ക് വക്കീലേ. പിന്നെ ആരോ വരുന്നു, അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്താ പറയാം? അതിനു മുമ്പ് ഒരു കാര്യം, ഒരു ശത്രുവിനോട് എന്ന പോലെ എന്നോട് പെരുമാറരുത്. ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല. നേരിട്ട് പരിചയമില്ലെങ്കിലും ജനുവ് പറഞ്ഞ് നിങ്ങളെ ഒക്കെ എനിക്കറിയാം. ആ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങോട്ട് വന്നത് കാര്യം എന്താണെന്ന് പറയൂ. ജനു ആത്മഹത്യ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു. അല്ല, ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ വരുത്തി തീർത്തു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ പരാതിപ്പെട്ടതല്ലേ, അതിനെ പറ്റി അന്വേഷിക്കാൻ. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അത് പിൻവലിച്ചു. അതെ, അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. മരിച്ചുപോയത് എന്റെ ചേട്ടനാണ്, അനുഭവിക്കുന്നത് ഞങ്ങളും. ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എനിക്കല്പം തിരക്കുണ്ട്. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല, നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. ഹലോ, ആ പത്രത്തിന്റെ ആളുകൾ ഇപ്പൊ എവിടെയാ? സക്രിയ സാറല്ലേ, അങ്ങേര് പ്രസ്സും പത്രമൊക്കെ നിർത്തി പോയല്ലോ. മുമ്പ് ഇവിടെ അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം. സ്ഥലം ഒന്ന് പറഞ്ഞുതരോ?
പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. ഈ ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ തുള്ളി എടുത്ത് രുചിച്ചു നോക്കുക. ഏതു ഭാഗത്തു നിന്ന് രുചിച്ചു നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം. ഈ ലായനി മിസ്റ്റർ ജോൺ സക്രിയ എവിടുന്ന പ്രസി പോയിരുന്നു, കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കാൻ അറിഞ്ഞു. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാന. എന്റെ പേര് നരേന്ദ്രൻ, ഇത് മാനസ, മാനസ ഒരു ജേർണലിസ്റ്റ്. അങ്ങേരെ സുഖമില്ലാതെ കിടക്കുക, ബുദ്ധിമുട്ടിക്കില്ല, ഒരു അഞ്ചു മിനിറ്റ് മതി. വരൂ മോന, ആ കസേര ഇങ്ങെടുത്തോണ്ട് വാ. ഏതോ പത്രത്തിൽ നിന്നാ. എന്തു വേണം? എന്താ അസുഖം? നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത്? ജ്വാലയില് ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ്. ജനു എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാലയിൽ മാത്രമാണ്. എവിടെ നിന്നാ ന്യൂസ് കിട്ടിയത്? അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല. വന്നു സർ, പത്രം എന്തെങ്കിലും? വേണ്ട, എനിക്കത് കാണണ്ട. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലിക്കരുത്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവും ഇല്ല, സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ വാർത്ത ഇട്ടെന്റെ പേരില്ല ഇപ്പോ ഈ കിടക്കുന്നത്. പ്രസ് തല്ലി പൊളിച്ചു, ഈ മനുഷ്യനെ എണീക്കാൻ വയ്യണ്ടാക്കി. ഞങ്ങളുടെ മോനെ ഓർത്തിട്ടാ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. ആരാ ഇതൊക്കെ ചെയ്തത്? നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത്? അവരൊക്കെ തന്നെ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാല്ലോ. ഭയപ്പെടണ്ട, ഞാൻ അറിയുന്നത് കൊണ്ട് ഒരു അപകടവും വരില്ല. ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? മാസത്തോളം വെള്ളൂരിലെ ആശുപത്രിയിലായിരുന്നു. ചികിത്സയ്ക്ക് മാത്രമല്ല ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു. എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത്. പിന്നെ വരാം. കാര്യം ചോദിച്ചോട്ടെ, ചികിത്സയ്ക്കും മരുന്നിനുമൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാലേ വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി, അതുകൊണ്ടാ. മേരി, ഗുഡ് ഈവനിങ്. മിസ്റ്റർ നമ്പ്യാർ. യെസ്. മിസ്റ്റർ ജലീൽ. മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളെ മൂന്ന് പേരെ എനിക്കറിയാം. എന്റെ പേര് ബെൻ, ബെൻ നരേന്ദ്രൻ. കാറുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്, സമയമാണെങ്കിൽ വളരെ കുറവ്. കാണാം. സംഭവം ഞാൻ പറയാം. കുട്ടി കുറച്ചുനാളായില്ലേ ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്, അപ്പൊ സ്ഥലത്തെ പൂവാലന്മാരൊക്കെ ഒന്ന് ഇളകിരി. അയ്യോ, അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പറയട്ടെ, അതിൽ കുറച്ചു പേര് ചേർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും. സംഭവം നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല. ഐ എം വെരി ഷുവർ ദേ ട്രൈഡ് ടു കിൽ മീ. എന്തിനു? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തിനു ഒരു ലോജിക് വേണമല്ലോ. ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിൽ ഇടാത്തതിന് എന്താണ് ലോജിക്?
ജനുവിന്റെ അനിയത്തിയാണല്ലോ അത്. അങ്ങനെ ബെന്നരേന്ദ്രനെ പരോളിലിറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ. അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തന്നില്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഇപ്പൊ എന്തായി? ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞത്. ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം. കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ. പക്ഷെ പുറത്തുള്ളവരോ ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇന്റർവ്യൂ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഈ നാട്ടിൽ വേറെയും പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരുവിധം നന്നായി നാല് അക്ഷരം കൂട്ടി എഴുതാനാവോ എന്നുള്ള അഹങ്കാരമുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഫീച്ചർ എഴുതി പേരെടുക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃകയാക്കുന്നതാണ് നല്ലത്. ആത്മഹത്യ, കത്തിക്കുത്ത്, ഒളിച്ചോട്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. എന്നെ പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം? താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല. ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? തുറന്നു പറയണം. തുറക്കാനും അടക്കാനും ഒന്നും എനിക്ക് സമയമില്ല. തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. പരോൾ നീട്ടാനായിരിക്കും വേണ്ട. ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാ എനിക്ക് തോന്നുന്നു. അതല്ല, ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശ്രമം. ബെന്നരേന്ദ്രന് കിട്ടിയ അവാർഡ് അപ്രധാനമായ ഒന്നല്ല. മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വം ഉള്ളവർ കാണുമല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാ ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും. ഇത് മാത്രമല്ല, ജനുവിന്റെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം. മിസ്റ്റർ ജോൺ സക്രെ പോലുള്ള സാക്ഷികൾ ഉള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല. എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന ആ കുട്ടി, ഷീസ് എ റിയൽ നോയിസൻസ് മിസ്റ്റർ ജലീൽ. ഇടവും വലവും എന്നെ വിട്ടിരുന്നില്ല. ഇന്റർവ്യൂ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയോ? അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങി പോവാൻ. അല്ല, അവൾക്ക് ഇപ്പൊ എന്ത് പറ്റി? അവൾ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല. ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ പോയിരുന്നു. ഇന്നലെ രാത്രി അവൾ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞു. അത് ശരി. ഞങ്ങൾ രണ്ട് അവിവാഹിതര് മാത്രമാണ് ഇവിടെ താമസം. വക്കീലിനാണെങ്കിൽ കേസും കക്ഷികളും ഒന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. പിന്നെ ഞാൻ ആ അവാർഡ്ദാന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനിരിക്കുക. മാത്രമല്ല ഈ കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓ ശരി ശരി. അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. മറ്റേ ആ ഷോറൂമിന്റെ നമ്പർ വിളിച്ചാൽ മതിയല്ലോ. ആ പിന്നെ രാവിലെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. എന്തോ നടന്ന ഒരു സംഭവം ഇത്രയും നാൾ കഴിഞ്ഞ് കുത്തിപ്പോക്കാൻ ആ പത്രക്കാർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ? സോറി, സിറ്റി മുഴുവൻ ഇതിന്നൊരു വാർത്ത ആയതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് കാണുമല്ലേ. പോയിക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ഒരു
ഒരേ ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും പോരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ആരോടും ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ ആളില്ല, കടപ്പാടുകളില്ല, ബാധ്യതകളില്ല. ഇപ്പോൾ ഈ 28 ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ. വക്കീല് മാനസ ആലോചിക്കുമ്പോൾ വെറുതെ മനസ്സിനൊരു വിഷമം. തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. നിൽക്ക്, പോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ അറിയാനുണ്ട്, അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ. പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാം, വിരോധമില്ല. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കുന്നു മാത്രം. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവം തീരി പട്ടികളുമായിട്ട് കൂടുതൽ എളുപ്പം നിനക്കാണല്ലോ. ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്കെന്താണ് ബന്ധം? മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി? അറിയ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർഡർ ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന്. അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു. കല്യാണത്തിലെ ഒളിച്ച് ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചിരുന്നത്. ആ നീയാണോ ഇന്ന് അവനെ കൊന്ന കഴുകന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്നത്? എനിക്ക് അവനൊരു സുഹൃത്ത് മാത്രമാണ്. പക്ഷേ രക്തബന്ധമുള്ള നിന്നേക്കാൾ ബന്ധം എനിക്ക് അവനോടുണ്ട്. അറിയാം, എല്ലാം എനിക്കറിയാം. മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ചെയ്യാത്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം. എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളിവിടെ ആദ്യം വന്നപ്പോ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവഞ്ഞിട്ടല്ല. നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത്. നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്റെ അവസ്ഥ അതായിപ്പോയി. എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു, ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ടു പോയത്. ജീവിതകാലം മുഴുവനും അവരുടെ അടിമയാവാതെ നിവർത്തിയില്ലെന്ന് വന്നു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. വയസ്സായ അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. ആരും സഹായത്തിനില്ലെന്ന് ഓർത്ത് വിഷമിക്കരുത്. ജനുവിന്റെ സ്ഥാനത്ത് ഞാനുണ്ടാവും. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അസുരജന്മങ്ങളെ ഉന്മൂലനാശം ചെയ്യാൻ സ്വാർത്ഥതയില്ലാത്ത സാഹിത്യകാരന്മാർക്ക് കഴിയും.
ശ്രീ ബെൻ നരേന്ദ്രൻ ഇതുവരെ എത്തിച്ചേരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് പി എസ് നെന്മാറിയെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. Behind every fortune, there is a crime. ഓരോ വിജയത്തിന്റെ പിന്നിലും നിയമത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറ്റമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിജയിച്ച ദിവസമാണ് മനസാക്ഷിയുടെ അംഗീകാരം കിട്ടിയ ആദ്യ ദിവസം. മൂന്ന് സാമൂഹ്യ ദ്രോഹികളെ ഞാൻ കൊന്നു. കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത കൊലപാതകം. എന്റെ സ്നേഹിതൻ ജനു കൊല്ലപ്പെട്ടു. കള്ളപ്പണത്തിന്റെ സ്വാധീനം അതൊരു ആത്മഹത്യയാക്കി മാറ്റി. വിലയ്ക്ക് വാങ്ങിയ നിയമത്തിന്റെ കറുത്ത കോട്ടുകൾ മറയാക്കി കൂലിക്കെടുത്ത സാക്ഷികളെ കോടതി മുമ്പാകെ നിരത്തി ഭഗവത്ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും സാക്ഷി നിർത്തി അവർ സത്യത്തെ കശാപ്പ് ചെയ്തു. സമൂഹത്തിൽ പാവക്കൂത്ത് നടത്തുന്ന ആ കാബാലികന്മാരെ പേടിച്ച് സ്വന്തം ശരീരം പോലും ആ ദ്രോഹികൾക്ക് വിൽക്കേണ്ടി വന്ന പാവപ്പെട്ട എന്റെ അനുജത്തി ഗീതയും ഇന്നലെ കൊല്ലപ്പെട്ടു. നിയമത്തിന്റെ കണ്ണിൽ അതും ഒരു അപകടമരണം. ആ ശവം തീനി പട്ടികൾക്ക് മരണശിക്ഷ വിധിച്ച് എന്റെ കോടതിയിൽ ഞാൻ ജഡ്ജിയായി. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്. പോകാൻ സമയമായി. എന്റെ പുസ്തകത്തെയും എന്നെയും സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും എന്നെ പരോളിലിറക്കി ബുദ്ധിമുട്ടെങ്കിലും പരോളിലിറങ്ങി ഒരു കൊലപ്പുള്ളി കൊലപാതകം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. പാഴായി പോകുമായിരുന്ന ഒരു ജന്മമാണ് എൻ്റെ. ഇന്ന് അതിനൊരു അർത്ഥമുണ്ടായി. തനിക്ക് തരാൻ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. താങ്ക്സ്. താങ്ക്സ് ഫോർ എവരി.